വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിജ്ഞാനകോശം ഡയറക്ടർ മിസ് മേരി ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ വഹിച്ച പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം, പിന്നെ ചർച്ചയുടെ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദിയിലിരിക്കുന്ന വ്യക്തികൾ എൻ്റെ പ്രബന്ധത്തെ പൂരിപ്പിച്ചാലും മതിയാകും. ജാതി നിർമാർജനം ചെയ്തതാര് എന്ന പേരിൽ പെരിയാർ കന്യാകുമാരിയിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ പ്രഭാഷണം വൈക്കം സത്യാഗ്രഹ ചരിത്രം സംഗ്രഹിച്ച് പറയുകയാണ് ചെയ്തത്. പെരിയാറുടെ പുസ്തകങ്ങളുടെ വോളിയത്തിൽ ഒരെണ്ണത്തിൻ്റെ പേര് ജാതി നിർമാർജനം ചെയ്തതാര്. ആ ഒരു ലേഖനത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഞാൻ പ്രധാനമായും ഈ ഒരു പ്രബന്ധത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. പെരിയാർ 1879 സെപ്റ്റംബർ 17 ഈറോഡിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കന്നഡ സ്വദേശികളായിരുന്നു. വളരെ സമ്പന്നമായ ഒരു തറവാടിലാണ് പെരിയാർ ജനിച്ചത്. എന്നാൽ 12 വയസ്സ് വരെ മാത്രമേ അദ്ദേഹം വിദ്യാഭ്യാസം, ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂ. 5 ക്ലാസ് വരെ മാത്രമേ അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ, ഒരു ആശാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്നു. ആ ആശാൻ പള്ളിക്കൂടത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ജാതീയമായ അനാചാരങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുകയുണ്ടായി. ആശാൻ പള്ളിക്കൂടത്തിൽ വ്യത്യസ്തമായ ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ അങ്ങുമിങ്ങും വ്യത്യസ്ത സ്ഥലങ്ങളിലിരുത്തുകയും അതിൽ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ആശാന്റെ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് അവകാശമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പെരിയാർ വെള്ളം കൊണ്ടുവന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നതിന് ആശാൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ഏറ്റവും ചെറിയ പ്രായത്തിൽ, ഒരു 5 വയസ്സ് മുതൽക്ക് തന്നെ ജാതീയമായ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ട് അനുഭവിച്ചിരുന്നു. 12 വയസ്സിൽ വിദ്യാഭ്യാസം അവസാനിക്കുന്നു. അച്ഛനോടൊപ്പം കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കച്ചവടത്തിൽ മികച്ച വിജയം നേടുന്നതിന് പെരിയാർക്ക് സാധിച്ചു. ഈ വലിയ സമ്പന്നനായിരുന്നു പെരിയാർ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നിരന്തരമായി സന്യാസി വര്യന്മാരും അതുപോലുള്ള ആൾക്കാരും സന്ദർശിക്കുമായിരുന്നു. ഇവരെല്ലാം തന്നെ മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ കുഞ്ഞ് പെരിയാർ, അല്ലെങ്കിൽ ഈ ബാലനായ രാമസ്വാമിയും, ഇതിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ദൈവങ്ങളെ നിഷേധിക്കുന്ന തരത്തിൽ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു ചിന്താ പദ്ധതി വളർന്നു വരികയുണ്ടായി. വലിയ ഈശ്വര ഭക്തയായിട്ടുള്ള പെരിയാറിൻ്റെ അമ്മയ്ക്ക് ഇത് ഒരു തരത്തിലും സഹിക്കാൻ സാധിച്ചിരുന്നില്ല. മകൻ വഴിതെറ്റി പോവുകയാണ് എന്ന് അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ജാതിക്കെതിരെ സംസാരിക്കുക, അതുപോലെ തന്നെ മതത്തെ നിഷേധിക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറയുക, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുക, ഇതൊക്കെയായിരുന്നു പെരിയാറിൻ്റെ വിനോദങ്ങൾ, അല്ലെങ്കിൽ രാമസ്വാമിയുടെ വിനോദങ്ങൾ. രാമസ്വാമി അങ്ങനെ ഇരിക്കെ 1902 ഒരു മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വളരെ ഉൽപതിഷ്ണുവായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രവൃത്തിയെ ഉൾക്കൊള്ളാൻ പിതാവിന് സാധിച്ചില്ല. പിതാവും മാതാവും മറ്റുള്ളവരും കൂടി ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ ഭക്തിയുടെ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി 1902 കാശിയിലേക്ക് പറഞ്ഞയച്ചുകയാണ്. പെരിയാറിൻ്റെ പിൽക്കാല ജീവിതത്തെ മുഴുവൻ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം അദ്ദേഹത്തിൻ്റെ കൗമാര കാലഘട്ടത്തിൽ നടത്തിയ കാശിയാത്രയാണ്. കാശിയിൽ പോയി വാരണാസി അമ്പലത്തിനടുത്തുള്ള ഒരു സൗജന്യ ഭക്ഷണശാലയിലേക്ക് അദ്ദേഹം പോവുകയാണ്. വിശന്ന് തളർന്ന് അദ്ദേഹം പോവുകയാണ്. അബ്രാഹ്മണരായ വ്യക്തികളുടെ സാമ്പത്തിക സഹായത്തോടുകൂടി നടത്തുന്ന ആ ഭക്ഷണശാലയിലേക്ക് പോകുമ്പോൾ ബ്രാഹ്മണനല്ല എന്ന കാരണം പറഞ്ഞ് പെരിയാർ അവിടെ നിന്ന് പുറത്താക്കി. രാമസ്വാമി വിശപ്പ് സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ അദ്ദേഹം ഒരു പൂണൂൽ ധരിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അതേ ഭക്ഷണശാലയിലേക്ക് പോകുന്നു. പക്ഷേ സാധാരണ ബ്രാഹ്മണരിൽ കാണാത്ത കട്ടി മീശയുള്ളത് കൊണ്ട് അവിടുത്തെ കാവൽക്കാരൻ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയുണ്ടായി.
അങ്ങനെ മകനിൽ ഭക്തി ഉളവാക്കുന്നതിന് വേണ്ടി വാരണാസിയിലേക്ക് യാത്ര അയക്കുന്നു. തിരിച്ചു വരുന്നത് ഒന്നാം തരം നിരീശ്വരവാദിയായിട്ടാണ് പെരിയാർ തിരിച്ചെത്തുന്നത്. അദ്ദേഹം തിരിച്ചെത്തിയതിന് വേണ്ടി ജാതീയമായ അനാചാരങ്ങൾക്ക് വേണ്ടി പോരാട്ടം ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് 1919 തമിഴ്നാട്ടിലെ രാജാജിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ നിരന്തര സമ്മർദ്ദ ഫലമായിട്ട് പെരിയാർ അതിനു മുമ്പ് തന്നെ ഈ റോഡിലെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹം ആ മുനിസിപ്പൽ ചെയർമാൻഷിപ്പൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് രാജാജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. വന്ന് അധികം താമസിയാതെ തന്നെ തമിഴ്നാട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് പെരിയാറെ തെരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ അദ്ദേഹം ചെയ്തത് ജാതീയമായ അനാചാരങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുക. ഒക്കെ ഒരുപക്ഷെ എങ്കിൽ അംബേദ്കറിസത്തിൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ ജാതി പ്രാതിനിധ്യം നിയമനിർമ്മാണ സഭകളിലും ഉദ്യോഗ മണ്ഡലത്തിലും ജാതി പ്രാതിനിധ്യത്തിന് വേണ്ടി അദ്ദേഹം 1920 മുതൽക്ക് തന്നെ തമിഴ്നാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. 1924 അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ വി കല്യാണസുന്ദരം എന്ന് പറയുന്ന പിൽക്കാലത്ത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി തീർന്ന വി കല്യാണസുന്ദരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ സംവരണ നിയമം അവതരിപ്പിക്കുന്നു. അധ്യക്ഷൻ ഇടപെട്ട് ആ സംവരണ സമരത്തെ പരാജയപ്പെടുത്തുന്നതോടുകൂടി 1925 കോൺഗ്രസ് പ്രസ്ഥാനത്തോട് അദ്ദേഹം വിട പറയുകയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തോട് വിട പറഞ്ഞതിന് ശേഷം അദ്ദേഹം തുടർന്ന് പലതരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. തമിഴ്നാട്ടിൽ 1910-15 കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യൻ വിടുതല കക്ഷി എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യ വിമോചന സമിതി എന്ന പേരിൽ ഒരു സംഘടന പ്രവർത്തനം നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നമുക്കറിയാം 1800 മുതൽക്ക് തന്നെ തമിഴ്നാട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലേക്ക് പോവുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിട്ട് ചക്രവർത്തി രാജഗോപാലാചാരി എന്ന് പറയുന്ന സി രാജഗോപാലാചാരി അവിടുത്തെ മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രിയാകുമ്പോഴത്തേക്ക് അദ്ദേഹം 1935-36 കാലഘട്ടത്തിൽ ഹിന്ദി തമിഴ്നാട്ടിൽ നിർബന്ധിത ഭാഷയാക്കി മാറ്റുകയാണ്. തമിഴ്നാട്ടിൽ ഹിന്ദി നിർബന്ധിതമായ ഭാഷയാക്കി മാറ്റുമ്പോൾ പെരിയാറും സംഘവും അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള സമരം നടത്തുകയും സമരത്തിന്റെ ഫലമായി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ജയിലിലടയ്ക്കപ്പെട്ട രാമസ്വാമി തിരിച്ചു വന്ന് ഈ വിടുതല കക്ഷിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും അതിനെ ജസ്റ്റിസ് പാർട്ടി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ജസ്റ്റിസ് പാർട്ടിയുടെ നീതിക്കക്ഷി, നീതിക്ക് വേണ്ടിയുള്ള പോരാടുന്ന ജസ്റ്റിസ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരികയും അതിശക്തമായ സമര പരമ്പരകൾ തന്നെ നടത്തുകയും ചെയ്യുന്നു. സമര പരമ്പരകൾ നടത്തുന്നു. പിന്നീട് അത് 1937 ഈ ജസ്റ്റിസ് കക്ഷി വരുന്നു. പിന്നീട് ഇതാണ് 1944 നടന്ന വാർഷിക സമ്മേളനത്തിൽ വെച്ച് ജസ്റ്റിസ് പാർട്ടിയുടെ പേര് ദ്രാവിഡ കഴകം എന്നാക്കി മാറ്റുകയാണ്. അപ്പൊ പെരിയാറോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സി എൻ അണ്ണാദുരൈ ഉൾപ്പെടെയുള്ളവരുള്ള ഉണ്ട്. ഇവരെല്ലാം ഒത്തൊരുമയോടുകൂടി ദ്രാവിഡ സംസ്കാരത്തിന് വേണ്ടിയും ഐത്യത്തിനെതിരെയും ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്നു. സ്വാതന്ത്ര്യാനന്തരം ദ്രാവിഡ പാർട്ടി, ദ്രാവിഡ കഴകം അധികാര രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് സി എൻ അണ്ണാദുര ഉൾപ്പെടെയുള്ളവർ വാദിക്കുമ്പോൾ അധികാര രാഷ്ട്രീയത്തോട് ഒരു താല്പര്യമില്ലാത്ത പെരിയാർ അതിനെ വഴങ്ങുന്നില്ല. അങ്ങനെ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് സി എൻ അണ്ണാദുരയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ പാർട്ടിയിൽ നിന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിക്കുകയും അത് പിന്നീട് തമിഴ്നാട്ടിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടി ദ്രാവിഡ കഴകത്തിൽ നിന്ന് പിരിഞ്ഞ് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയാകുമ്പോഴും അവരും അവരുടെ റോൾ മോഡലായിട്ട് അവരുടെ ആചാര്യനായിട്ട് പ്രതിഷ്ഠിച്ചിരുന്നത് പെരിയാറെ തന്നെയായിരുന്നു. 1957 അദ്ദേഹം വീണ്ടും ചെന്നൈ മറീന ബീച്ചിൽ ഒരു ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹമൊക്കെ സ്ഥാപിച്ചിരുന്നു. ഇതിനെയൊക്കെ തകർത്തുകൊണ്ട് സമരം നയിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്യുന്നു. 1958 അഖിലേന്ത്യാ ഭാഷാ സമ്മേളനം നടക്കുന്നു. ആ ഭാഷാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഹിന്ദിയെ ഇന്ത്യയുടെ രാഷ്ട്രഭാഷാ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്ത് ഇംഗ്ലീഷിനെ പ്രതിഷ്ഠിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. 1970 മരിക്കുന്നതുവരെ അദ്ദേഹം ഇത്തരത്തിൽ നീതിക്ക് വേണ്ടിയും ജാതീയമായ അനാചാരങ്ങൾക്കെതിരെയും പോരാടിയിരുന്നു. പെരിയാറുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സംഭവം അദ്ദേഹം രൂപീകരിച്ച സ്വ അഭിമാന പ്രസ്ഥാനം എന്നുള്ളതാണ്. സ്വാഭിമാന പ്രസ്ഥാനം, ഈ സ്വാഭിമാന പ്രസ്ഥാനം അദ്ദേഹം 1925 രൂപീകരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു,
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാത്തിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന വികാരം അന്തസ്സും അഭിമാനവും കൂടി ചേർന്നുണ്ടാകുന്ന ആത്മാഭിമാനമാണ്. ഈ ആത്മാഭിമാനം തന്നെയാണ് വാസ്തവത്തിൽ ജന്മാവകാശം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ, മാനവൻ എന്നീ പദങ്ങൾ പോലും മാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാനമുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യന് മനുഷ്യത്വം പ്രദാനം ചെയ്യുന്നത് മാനമാണ്. ആ തന്മാനമാകുന്ന ആത്മാഭിമാനത്തെയാണ് മനുഷ്യൻ ജന്മാവകാശമായി സ്വീകരിക്കേണ്ടത്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ബാലഗംഗാധര തിലകൻ്റെ വിഖ്യാതമായ മുദ്രാവാക്യം. ബാലഗംഗാധര തിലകൻ ഈ ഒരു മുദ്രാവാക്യം മുഴക്കുമ്പോൾ അതിന് ബദലായിട്ട് പെരിയാർ മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭിമാനമാണ് എൻ്റെ ജന്മാവകാശം, സ്വരാജ്യമല്ല എൻ്റെ ജന്മാവകാശം. പെരിയാർ അത് വിശദീകരിക്കുന്നു. ബ്രാഹ്മണ ജാതിയിൽ ജനിച്ച ബ്രാഹ്മണനായിട്ട് ജീവിക്കുന്ന ബാലഗംഗാധര തിലകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അയിത്തമോ അവഗണനയോ നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അടിമജാതികൾക്ക് സ്വത്വം എന്നാൽ എന്താണെന്നറിയില്ല. അവർക്ക് പൊതുവഴിയിൽ കൂടെ നടക്കുന്നതിന് സാധിക്കുന്നില്ല. അവർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് സാധിക്കുന്നില്ല. അവരെ സ്വതന്ത്രനായ ഒരു വ്യക്തിയായി പോലും പരിഗണിക്കുന്നില്ല. അപ്പൊ ഇന്ത്യയിൽ ഒരു സ്വതന്ത്രമായ വ്യക്തി, പൗരൻ എന്നുള്ള അവകാശം പോലും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പൗരാവകാശമാകുന്ന ആത്മാഭിമാനമാണ് വേണ്ടുന്നത്. അതാണ് അവന്റെ ജന്മാവകാശം. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അല്ല ജന്മാവകാശം എന്ന് ബാലഗംഗാധര തിലകന് യുക്തിഭദ്രമായി അദ്ദേഹം മറുപടി നൽകുകയാണ്. 1929 അദ്ദേഹം സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തന്റെ ജാതി വാൻ മാക്യർ എന്നുള്ള ജാതി വാൻ ഉപേക്ഷിക്കുകയും പിന്നീട് അദ്ദേഹം എപ്പോഴും രാമസ്വാമി, ഇ വി രാമസ്വാമി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ വാനോളം ഉയർത്തിയത് കൊണ്ട് അവർ അദ്ദേഹത്തെ വിവേക സൂര്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിവേക സൂര്യൻ. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ദ്രാവിഡ ജനതയ്ക്ക് അവരുടെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ട് വിവേകം പകർന്നു നൽകിയ വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വിവേക സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വൈക്കം വീരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു ഒരൊറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ വിവർത്തനം ചെയ്ത അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ അതിന്റെ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അയിത്തത്തിനെതിരെ നടന്ന ഒരു പ്രതീകാത്മക സമരമാണ്, പ്രതീകമാണ്, ഒരു പ്രതീകം മാത്രമാണ്. എന്നാൽ തമിഴരെ സംബന്ധിച്ചിടത്തോളം വൈക്കം സത്യാഗ്രഹം ഒരു വികാരമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നതിനും പൗരാവകാശം വീണ്ടെടുക്കുന്നത്, അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നത് വരെ തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള, കൊച്ചി ഉൾപ്പെടെയുള്ള കേരളം രാജഭരണത്തിന് കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പൗരാവകാശത്തെക്കുറിച്ച് അത്രമാത്രം ചിന്തിച്ചിരുന്നില്ല. എന്നാൽ 1800 തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിലായിരുന്ന മദ്രാസിലെ ജനങ്ങൾ മുഴുവൻ അന്ന് തന്നെ പൗരാവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്തിരുന്നു. ഇതാണ് പെരിയാറിനെ കുറിച്ച് നമ്മൾ സാമാന്യമായിട്ട് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ ഉള്ളത്. പിന്നെ മതസങ്കല്പനത്തെക്കുറിച്ച് പെരിയാർ പറയുന്നു. എന്താണ് മതം? മതത്തെക്കുറിച്ച് പെരിയാർ പറയുന്ന മതം തികച്ചും വൈയക്തികമായ ഒന്ന് മാത്രമാണ്. മതത്തെ ഒരിക്കലും രാഷ്ട്രീയവുമായിട്ടോ മതത്തെ ഒരിക്കലും സമൂഹവുമായിട്ടോ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. നിങ്ങളുടെ ആത്മീയ ജീവിതമാണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ മതത്തിന് ഞാൻ എതിരല്ല. നിങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒന്നാണെങ്കിൽ ആ മതത്തിന് ഞാൻ എതിരല്ല. എന്നാൽ മനുഷ്യനെ അടിമയാക്കി തീർക്കുന്നതിനുള്ള ഒരു ഉപാധിയായി, ഒരു കരുവായി മതത്തെ മാറ്റുന്നു. ആ മതത്തിനെതിരെയാണ് ഞാൻ പോരാടുന്നത്. അതുകൊണ്ട് തന്നെ ആ മതത്തെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം പറയുന്നു, നാം തൊട്ടാൽ തീണ്ടൽ സംഭവിക്കുന്ന ദൈവം നമുക്കെന്തിന്? ആ ദൈവത്തെ തല്ലിപ്പൊട്ടിച്ച് റോഡിൽ ജെല്ലിയായി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിനെ തൂക്കിയെടുത്ത് ആറ്റിൻകരയിൽ കൊണ്ടുപോയിട്ട് തുണി അലക്കുന്നതിനുള്ള കല്ലായി ഉപയോഗിക്കണം. നമ്മളെ അടിമയാക്കുന്നതിന് ഉപയോഗിക്കുന്ന, നമ്മുടെ എല്ലാ അവകാശങ്ങളും കവർന്നെടുക്കുന്ന ദൈവത്തിനെ നമുക്കെന്തിനാണ്? ആ ദൈവത്തിനെ നമ്മൾ തല്ലിപ്പൊളിച്ച് ദൂരെ കളയേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ തികച്ചും വൈയക്തികമായ ഒന്നാണ് മതവിശ്വാസമെങ്കിൽ ആ മതവിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു. ജസ്റ്റിസ് പാർട്ടി ആ മതവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിങ്ങളെ അടിമയാക്കുന്നതിനാണ്, നിങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനാണ് മതം ഉപയോഗിക്കുന്നു എങ്കിൽ ആ മതത്തിനെ, ആ ഈശ്വരനെ തല്ലിപ്പൊളിച്ച് കളയണം എന്നാണ് പെരിയാർ ഉദ്ഘോഷിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മതസങ്കല്പനം.
വൈക്കം സത്യാഗ്രഹത്തിലേക്ക് വരുമ്പോഴേക്ക് നമുക്കെല്ലാവർക്കും അറിയാം 1924 മാർച്ച് 30ാം തീയതി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഐതോ ചടന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അത് ആരംഭിക്കുന്നത്. മാർച്ച് 30ാം തീയതി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഏപ്രിൽ 10നകം തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നണിയിൽ പ്രവർത്തിച്ചിരുന്ന ഒട്ടുമിക്ക കേരളീയ നേതാക്കളും അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഏപ്രിൽ 10ഓടുകൂടി ഇവിടെ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന കെ പി കേശവമേനോൻ അന്ന് ജയിലിലായി കഴിഞ്ഞിരുന്നു. കെ പി കേശവമേനോനും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ മൂന്നാമത് ജോർജ് ജോസഫും മഹാത്മാഗാന്ധിക്കും തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള പെരിയാർക്കും ഒരേ കത്തയക്കുകയാണ്. സമരം പരാജയപ്പെട്ടു പോകാൻ എല്ലാ സാധ്യതയുണ്ട്. നേതാക്കൾ മുഴുവൻ അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നു. അണികൾ നല്ല ആവേശത്തിലാണ്. നേതാക്കന്മാരുടെ അഭാവം കാരണം ഏത് നിമിഷം വേണമെങ്കിലും സമരം പരാജയപ്പെടും. അതുകൊണ്ട് ഗാന്ധിജി ഇടപെട്ട് ഏതെങ്കിലും പ്രസിദ്ധരായ നേതാക്കന്മാരെ സമര നേതൃത്വം ഏറ്റെടുക്കുന്നതിന് ഇങ്ങോട്ട് അയക്കണം. ഗാന്ധിജി അതിന് തികച്ചും നിഷേധാത്മകമായ മറുപടിയാണ് നൽകിയത്. തമിഴ്നാട് കോൺഗ്രസിൽ നിന്ന് രാജാജി ഉൾപ്പെടെയുള്ളവർ അതിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചപ്പോൾ ഖദർ വസ്ത്ര പ്രചരണത്തിനും അതുപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ പ്രഭാഷണ പര്യടനം നടത്തിയിരുന്ന പെരിയാർക്ക് മാർച്ച് 10ാം തീയതി ഈ കത്ത് ലഭിക്കുന്നു. അദ്ദേഹം മാർച്ച് 10ാം തീയതി തന്റെ പ്രഭാഷണ പര്യടനം അവസാനിപ്പിക്കുകയും ഈറോഡിലേക്ക് 11ാം തീയതി തിരിച്ചെത്തുകയും ചെയ്യുന്നു. തിരിച്ചെത്തുമ്പോൾ മഹാത്മാഗാന്ധിയും അന്നത്തെ തമിഴ്നാട്ടിലെ പ്രമുഖ നേതാവായിട്ടുള്ള രാജഗോപാലാചാര്യയും പെരിയാറോട് യാതൊരു കാരണവശാലും വൈക്കത്തേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ നേതാക്കന്മാരുടെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് മാർച്ച് 11-12ാം തീയതി പെരിയാർ 2 വോളണ്ടിയർമാരെയും കൂട്ടി 13ാം തീയതി വൈക്കത്ത് എത്തിച്ചേരുകയാണ്. കൊച്ചിയിൽ വെച്ച് അദ്ദേഹം സത്യാഗ്രഹ നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. സത്യാഗ്രഹ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വള്ളത്തിൽ വൈക്കത്തേക്ക് വരുമ്പോൾ വൈക്കത്ത് വന്നിറങ്ങുന്ന പെരിയാറെ സ്വീകരിക്കുന്നത് നിൽക്കുന്നത് അന്നത്തെ ദിവാന്റെ പ്രതിനിധിയും പോലീസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവരാണ് പെരിയാറെ സ്വീകരിക്കുന്നത്. അവർ പെരിയാറെ അല്ലെങ്കിൽ ഈ രാമസ്വാമിയെ നേരെ സ്വീകരിക്കുന്നു. സ്വീകരിച്ച് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്. അവിടെ സത്യാഗ്രഹികളെല്ലാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. സത്യാഗ്രഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ഒരു വ്യക്തിയെ രാജാവിന്റെ അതിഥിയായി ഭരണകൂടത്തിലെ പ്രമുഖർ ചേർന്ന് വിളിച്ചുകൊണ്ടുപോയി ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിക്കുന്നു. അടുത്ത 5 ദിവസം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ട് പെരിയാർ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വൈക്കത്തപ്പൻ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ ആ വൈക്കത്തപ്പന്റെ അമ്പലത്തിലേക്ക് നിങ്ങൾ ആ വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് അതിന്റെ മതില് തകർത്ത് ഉള്ളിൽ പോവുകയും അവിടെ നിന്ന് വൈക്കത്തപ്പനെ എടുത്തുകൊണ്ടുവന്ന് കായലിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ തുണിയലക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കൂ എന്നാണ് സർക്കാർ അതിഥിയായി അവിടെ താമസിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പെരിയാർ പ്രഭാഷണം നടത്തുന്നത്. 5 ദിവസം അദ്ദേഹത്തെ സഹിക്കാൻ മാത്രമേ ഭരണകൂടത്തിന് സാധിച്ചുള്ളൂ. 5 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും 1 മാസത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. മാപ്പ് പറയുകയാണ് എങ്കിൽ നിങ്ങളെ വെറുതെ വിടാം എന്ന് ജഡ്ജി പറയുമ്പോൾ മാപ്പ് പറയാൻ തയ്യാറാകാതെ 1 മാസം അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിക്കുകയും അരൂക്കുറ്റി ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. 1 മാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോഴത്തേക്ക് പെരിയാർക്ക് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പ്രഭാഷണം നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹം അവിടേക്ക് വരികയും ആദ്യം 2 ദിവസം അദ്ദേഹം സംസാരിക്കുന്നില്ല, പ്രഭാഷണം നടത്തുന്നില്ല. മറിച്ച് അദ്ദേഹം അവിടെ ഓരോ സ്ഥലത്തും പോയി കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി അരി ശേഖരിക്കുകയാണ്. സത്യാഗ്രഹികൾക്ക് വേണ്ടി അരി ശേഖരിക്കുകയാണ്. സമരം അതിശക്തമായി മുന്നോട്ട് പോയപ്പോൾ ബ്രാഹ്മണരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഗാന്ധിജി അകാലികൾ നടത്തിയിരുന്ന ഭക്ഷണശാല നിർബന്ധപൂർവം അടച്ചുപൂട്ടിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ മറ്റു മതത്തിൽ ജോർജ് ജോസഫ് ഉൾപ്പെടെയുള്ള ഇതര മുസ്ലിം മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും ഈ സത്യാഗ്രഹത്തിന് സഹായിച്ചിരുന്ന മുഴുവൻ ആൾക്കാരെയും അതിൽ നിന്ന് മാറ്റി നിർത്താൻ ഗാന്ധിജി ആവർത്തിച്ച് ആവശ്യപ്പെടുകയുണ്ടായി. ഹിന്ദുക്കൾ അല്ലാത്തവരിൽ നിന്ന് ഒരു തരത്തിലും കാശ് സ്വീകരിക്കരുതെന്ന് ഗാന്ധിജി നിർബന്ധമായി പറയുകയുണ്ടായി. ഹിന്ദുക്കൾക്കിടയിലെ അനാചാരങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദുക്കൾ നടത്തുന്ന ഒരു സമരം മാത്രമായി വൈക്കം സത്യാഗ്രഹത്തെ ചിത്രീകരിക്കുന്നതിനാണ് ഗാന്ധിജി ആദ്യം മുതൽ അവസാനം വരെ പരിശ്രമിച്ചിരുന്നത്. ഇതിനെതിരെ വലിയ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് പെരിയാർക്ക് സാധിച്ചു. പെരിയാർ 2ാമതും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ തിരുവനന്തപുരത്തെ ജയിലിലാണ് പാർപ്പിക്കുന്നത്. ജയിലിൽ പാർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അന്ന് കെ പി കേശവനെ മേനോൻ ഉൾപ്പെടെയുള്ള 12 വോളണ്ടിയർ രാഷ്ട്രീയ തടവുകാരാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്നത്.
പത്തുപേർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. കെ പി കേശവമേനോൻ ഉൾപ്പെടെയുള്ളവർക്ക് വായിക്കുന്നതിന് വേണ്ടുന്ന പുസ്തകങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ശിവതാണുപിള്ള, പെരിയാർ എന്നിങ്ങനെയുള്ള രണ്ട് നേതാക്കന്മാരെ അവിടെ കൊടും കുറ്റവാളികളോടൊപ്പം ചങ്ങലയിൽ ബന്ധിച്ചാണ് അവിടെ പാർപ്പിച്ചിരുന്നത്. ചങ്ങല ഇട്ടുകൊണ്ട് കഴുത്തിൽ ഒരു മരപ്പലക തൂക്കിയിട്ടുകൊണ്ട് കൊടും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന കഠിന ശിക്ഷ, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കണമായിരുന്നു. കെ പി കേശവമേനോൻ ബന്ധനത്തിൽ നിന്ന് എന്ന പുസ്തകത്തിനകത്ത് പറയുന്നു, രണ്ടുപേരുടെ പണിയെടുക്കുമായിരുന്നു. ഈ ചങ്ങലയിൽ കിടന്നുകൊണ്ട് പെരിയാർ രണ്ട് ദിവസത്തെ പണിയെടുക്കുമായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് കോട്ടയത്തെ യാഥാസ്ഥിതികരായ ബ്രാഹ്മണർ ചേർന്ന് പെരിയാറെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുസംഹാര പൂജ നടത്തുന്നു. നിർഭാഗ്യവശാൽ ശത്രുസംഹാര പൂജ കഴിഞ്ഞപ്പോൾ രാജാവ് മരിച്ചുപോയി. രാജാവ് മരിച്ചു പോവുകയും അടുത്ത റീജൻസി ആയിട്ട് റാണി ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെരിയാറുമായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാകുന്നു. രാജാവിൻ്റെ ചാവടീന്ദ്രവുമായി ബന്ധപ്പെട്ട് പെരിയാറെ മോചിപ്പിക്കുകയാണ്. മോചിപ്പിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ച് ഇത്രയും കഠിന തടവ് കിട്ടിയ പെരിയാർ വന്ന ഉടൻ തന്നെ ഈറോഡിലേക്ക് തിരിച്ചു പോകും. പക്ഷേ ജയിലിൽ നിന്നിറങ്ങി നേരെ പെരിയാർ വൈക്കത്തേക്ക് വീണ്ടും വരികയാണ്. പെരിയാർ രണ്ടാമതും ജയിലിലാകുമ്പോഴത്തേക്ക് പെരിയാറുടെ ഭാര്യയായിട്ടുള്ള നാഗമ്മ, പെരിയാറുടെ സഹോദരി കണ്ണമ്മാൾ, ഇവർ വരികയും സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇവർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് സമരം നടത്തുകയാണ്. അപ്പൊ പെരിയാർ ഒറ്റയ്ക്കായിരുന്നില്ല, തന്റെ കുടുംബത്തോടൊപ്പം തന്റെ ചിത്തി കുഞ്ഞമ്മ ഉൾപ്പെടെയുള്ള പെരിയാറിന്റെ കുടുംബം മുഴുവൻ ഇവിടെ വന്ന് ഈ സമരം നടത്തുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അദ്ദേഹം ഈറോഡിലേക്ക് തിരിച്ചു പോകുന്നു. ഈറോഡിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അവിടെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുകയാണ്. കാരണം തിരിച്ച് പെരിയാർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി മദ്രാസി ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. പക്ഷേ അദ്ദേഹം അതിലൊന്നും തളരാതെ തിരിച്ചു വരുന്നു, ധീരമായി സമരത്തിന് നേതൃത്വം നൽകുന്നു. അപ്പോൾ റാണിയെ സംബന്ധിച്ചിടത്തോളം സത്യാഗ്രഹം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അദ്ദേഹം ചർച്ചയ്ക്ക് വിളിക്കുകയാണ്, പെരിയാറിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. പക്ഷേ ദിവാന് ഒരു ബ്രാഹ്മണനല്ലാത്ത പെരിയാറുമായി സംസാരിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം ദിവാൻ നേരെ രാജാജിയെ ബന്ധപ്പെടുന്നു. രാജാജി ഗാന്ധിജിയെ അറിയിക്കുന്നു. ഗാന്ധിജിയുമായി ചർച്ച ചെയ്ത് സമരത്തിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി ഇവിടെ വരികയും പിറ്റ് അല്ലെങ്കിൽ ബിഡ് എന്നറിയപ്പെടുന്ന കമ്മീഷണറുമായി ഒരു കരാറുണ്ടാക്കുന്നു. ആ കരാർ നിലവിൽ വരുന്നതോടുകൂടി സമരം അപ്രസക്തമായി തീരുകയാണ്. പിന്നെ പേരിന് മാത്രമാണ് സമരം നടക്കുന്നത്. ആ സമരം അങ്ങനെ നീണ്ടുപോകുന്നു. പിന്നെ റാണിയുമായി ഒരു കരാറിൽ ഒപ്പിച്ചുകൊണ്ട് മൂന്ന് വഴികൾ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കുകയാണ്. സമരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിജയാഹ്ലാദ ദിനത്തിന് കേരളത്തിന് പുറത്തുനിന്ന് ക്ഷണിക്കുന്ന ഏക വ്യക്തി പെരിയാറായിരുന്നു. അദ്ദേഹം വരികയും ആ വിജയാഹ്ലാദ ദിനത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോവുകയും ചെയ്തു. പെരിയാറിൻ്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വികാരമായി മാറുകയായിരുന്നു. അവർ തന്തൈ പെരിയാർ ഞങ്ങളുടെ എല്ലാം മാർഗദർശിയായിട്ടുള്ള മഹാനായ വ്യക്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് തന്തൈ പെരിയാർ എന്ന ബിരുദം നൽകുന്നു. അദ്ദേഹം തുടങ്ങിവെച്ച ജാതീയമായ അനാചാരങ്ങൾക്കെതിരെ പോരാട്ടവും അതോടൊപ്പം തന്നെ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടവും ഹിന്ദിക്കെതിരെയുള്ള പോരാട്ടവും ഇന്നും ദ്രാവിഡ ജനത പിന്തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് RSS-കാർക്ക് അല്ലെങ്കിൽ BJP ഗവൺമെന്റിന് തമിഴ്നാട്ടിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നില്ല. ഇന്നും അവർ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തി ഇപ്പോൾ തന്നെ ഏതോ നമ്മുടെ ഓർഡറുകളിലെല്ലാം ഹിന്ദി നിർബന്ധമായ പാലിൻ്റെയൊക്കെ പേര് വരുമ്പോഴത്തേക്ക് അതിനെ തമിഴ്നാട് ഗവൺമെന്റ് എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യുന്നത് പെരിയാറുടെ ഒരു പ്രഭാവത്തിന്റെ ഫലമാണ്. ഇന്നും അദ്ദേഹത്തെ അഗ്നിയാചാര്യനാണ്. ഒരിക്കലും അധികാര രാഷ്ട്രീയത്തോട് ഒരു താല്പര്യവും ഇല്ലായിരുന്ന തൻ്റെ കൂടെയുള്ളവർ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും, നിങ്ങൾ ഓർക്കുക, തൻ്റെ കൗമാര കാലഘട്ടത്തിൽ പെരിയാർ പിന്നെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അവിടെ നിന്ന് രാജിവെച്ചിട്ട് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ ഇന്ത്യ മുഴുവൻ, ഒരു പക്ഷേങ്കിൽ അംബേദ്കറെ പോലെ 2800-ലധികം പേജുകളിലായിട്ട് പരന്നു കിടക്കുന്ന പെരിയാറുടെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഒരു പക്ഷേയെങ്കിൽ ഇവിടുത്തെ പാർശ്വവൽകൃത ജനതയുടെ ആത്മാഭിമാനം ഉണർത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രമാണ്. അതിൽ സുപ്രധാനമായ ഒരേട് മാത്രമാണ് വൈക്കം സത്യാഗ്രഹം, ചേരൻ മാധവി സമരം പോലുള്ള നിരവധി സമരങ്ങൾക്ക് പിന്നീട് ഇതേ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ഭരണത്തിൽ ഇരിക്കുമ്പോൾ പോലും അവർക്കെതിരെ പോരാടാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു പെരിയാർ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും നമുക്ക് ചർച്ചയുടെ സമയത്ത് ചെയ്യാവുന്നതാണ്. നമസ്കാരം.